നമസ്കാരം. കേരളം കടത്തിന് മേൽ കടം കയറിയിരിക്കുന്ന നാളുകളിൽ സർക്കാർ അനാവശ്യമായി ചെലവഴിക്കുന്നത് ലക്ഷങ്ങളാണ്. ഖാദി ബോർഡ് വൈസ് ചെയർമാൻ പി ജയരാജന് 32 ലക്ഷം രൂപ മുടക്കി കറുത്ത ഇനോവ ക്രിസ്റ്റ വാങ്ങാൻ ഉത്തരവിറക്കിയത് ഏതാനും ദിവസം മുൻപാണ്. സാധാരണക്കാർക്ക് ഇതെല്ലാം അനാവശ്യമായി തോന്നുന്നുവെങ്കിലും ആവശ്യമായത് മാത്രമേ ചെയ്യുന്നുള്ളൂ എന്നാണ് സർക്കാർ നിലപാട്. ഏറ്റവും ഒടുവിലായി ഇതാ മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതിയായ ക്ലിഫ് ഹൗസിൽ ലിഫ്റ്റ് പണിയാൻ 25.50 ലക്ഷം രൂപ അനുവദിച്ച് പൊതുമരാമത്ത് വകുപ്പിന്റെ ഉത്തരവിറങ്ങി. രണ്ട് നിലകൾ മാത്രമുള്ള ക്ലിഫ് ഹൗസിൽ ഇത് ആദ്യമായാണ് ലിഫ്റ്റ് പണിയുന്നത്. നേരത്തെ ക്ലിഫ് ഹൗസിൽ ചുറ്റുമതിലും കാലിത്തൊഴുത്തും നിർമ്മിക്കാനായി 42.90 ലക്ഷം രൂപ അനുവദിച്ചത് ഏറെ വിവാദമായിരുന്നു. ചെലവ് ചുരുക്കണമെന്ന ധനവകുപ്പിന്റെ നിർദ്ദേശം നിലനിൽക്കെയാണ് ഇത്തരത്തിലുള്ള അനാവശ്യമായ ചെലവുകൾ. അതേസമയം ഈ തീരുമാനത്തെ പരിഹസിച്ചുകൊണ്ട് രംഗത്തെത്തിയിരിക്കുകയാണ് ആറ്റിങ്ങലിലെ മഹിളാ കോൺഗ്രസ് നേതാവ് ബിന്ദു ചന്ദ്രൻ വി. സോഷ്യൽ മീഡിയയിലെ കോൺഗ്രസ്സുകാരുടെ ട്രോൾ താരമാണ് ബിന്ദുചന്ദ്രൻ. എന്നോട് പറഞ്ഞു ലിഫ്റ്റുണ്ട്, ഇനിയെല്ലാം മുകളിലേക്ക് കൊണ്ടുപോകാൻ എളുപ്പമാണെന്ന ക്യാപ്ഷനോടെയാണ് 40 സെക്കൻഡ് ദൈർഘ്യമുള്ള വീഡിയോ ബിന്ദു പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. ട്രോൾ വീഡിയോയിലൂടെ CPMനെ പരിഹസിക്കുന്ന രാഷ്ട്രീയ വ്യക്തിത്വമാണ് ബിന്ദുവിൻ്റേത്. ഒന്നാന്തരം ആക്ഷേപഹാസ്യത്തിലൂടെ CPMനെ തകർക്കുന്ന വിമർശനം. AKG സെന്ററിൽ ആക്രമണം നടക്കുമ്പോൾ ശബ്ദം കേട്ട് ഭയചികിതയായെന്ന PK ശ്രീമന്തിയുടെ വിശദീകരണമടക്കം ട്രോളാക്കിയ ബിന്ദു നേരത്തെ തന്നെ CPM സൈബർ സഖാക്കളുടെ കണ്ണിലെ കരടാണ്. സമീപകാലത്തെ എല്ലാ സമകാലീന പ്രശ്നത്തിലും കോൺഗ്രസ് നിലപാടിനെ ട്രോളിലൂടെ ജനങ്ങളിൽ എത്തിക്കുന്ന നേതാവാണ് ബിന്ദു. ഇതിൽ പലതും വൈറലായിട്ടുണ്ട്. ഞാൻ വരില്ല, ഇതൊരു സ്പെഷ്യൽ ബിരിയാണി ചെമ്പാണ്. എന്നോട് പറഞ്ഞത് ലിഫ്റ്റ് ഉണ്ട് എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ഈ സ്പെഷ്യൽ ചെമ്പുമായി ഇവിടെ വന്നത്. എന്നോട് പറഞ്ഞു മരുമകൻ ലിഫ്റ്റ് റെഡി ആക്കിയിട്ടുണ്ട്, ഇനി ഒന്നും കൊണ്ടും പേടിക്കണ്ട, എന്നും മുകളിലോട്ട് കയറ്റാം, ഒരു പാടുമില്ല എന്നാണ് എന്നോട് പറഞ്ഞത്. അതിനനുസരിച്ചാണ് ഞാൻ ഇവിടെ ഈ ബിരിയാണി ചെമ്പുമായി എത്തിയത്. ചേച്ചി ആകെ 6-7 സ്റ്റെപ്പേ ഉള്ളൂ, ഇനി കയറി വാ. നോ കോംപ്രമൈസ്, ലിഫ്റ്റ് ഇല്ലാത്ത ഒരു പരിപാടിയും ഇല്ല. പറഞ്ഞേക്കൂ, ഞാൻ തിരിച്ചു പോയിരുന്നു.